പാണക്കാട് മുയീൻ അലി ശിഹാബ് തങ്ങൾക്കെതിരെ ഉയർന്ന വധഭീഷണി മുസ്ലിം ലീഗിനുള്ളിൽ വലിയ ചേരിതിരിവുകൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത്. ഈ സാഹചര്യത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനായി ഇടതു കക്ഷികളും രംഗത്തെത്തിയിരിക്കുകയാണ്. മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടിയാണ് കോഴിക്കോട് വെള്ളയിൽ സ്വദേശി റാഫി പുതിയകടവ് വധഭീഷണി മുഴക്കിയതെന്ന വികാരം വലിയ വിഭാഗം ലീഗണികൾക്കിടയിൽ ശക്തമാണ്. ഈ സാഹചര്യം രാഷ്ട്രീയമായി തിരിച്ചെടുക്കുമെന്ന് മനസ്സിലാക്കിയാണ് തങ്ങൾക്കനുകൂലമായി പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തിയത്. എല്ലാവരും ബഹുമാനിക്കുന്ന പാണക്കാട് കുടുംബാംഗത്തിനെതിരെ ഈവിധം പ്രസ്താവനകൾ ഉയരുന്നതിനെ ഒരുവിധത്തിലും അംഗീകരിക്കാനാവില്ല എന്നാണ് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത്. കൈവെട്ടും കാൽവെട്ടും എന്ന മട്ടിലുള്ള വെല്ലുവിളികൾ വില പോകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. മുയീൻ അലിയെ പിന്തുണച്ചുള്ള പ്രതികരണമാണിതെന്ന് തോന്നുമെങ്കിലും മുമ്പ് കൈവെട്ടൽ പ്രസ്താവന നടത്തിയ സമസ്ത നേതാവ് സത്താർ പന്തല്ലൂരിനെ വിമർശിക്കാനുള്ള അവസരമായി ഈ സാഹചര്യത്തെ കുഞ്ഞാലിക്കുട്ടി മാറ്റുകയായിരുന്നു. ഈ പ്രതികരണത്തെയും അതീവ ഗൗരവത്തോടെയാണ് സമസ്ത നേതൃത്വം വീക്ഷിക്കുന്നത്. വധഭീഷണി നേരിടുന്ന മുയീൻ അലി തങ്ങൾക്ക് പിന്തുണയുമായി കെ ടി ജലീൽ എം എൽ എയും രംഗത്തെത്തിയിട്ടുണ്ട്. ആ പൂതി മനസ്സിലിരിക്കട്ടെ എന്ന് തുടങ്ങുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ അതിശക്തമായാണ് ജലീൽ ലീഗ് നേതൃത്വത്തെ വിമർശിക്കുന്നത്. പാണക്കാട് കുടുംബാംഗവും ഒട്ടേറെ പള്ളികളുടെ ഗാസി സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയുമായ മുയീൻ അലി തങ്ങളുടെ ഫോട്ടോ ഗാസി ഫൗണ്ടേഷനിൽ നിന്ന് നീക്കം ചെയ്ത നടപടിയെയും ജലീൽ നിശിതമായി വിമർശിക്കുന്നുണ്ട്. ഇടതു കേന്ദ്രങ്ങളുടെ പിന്തുണയുള്ളതുകൊണ്ടാണ് ഈ വിധത്തിൽ ശക്തമായ പ്രതികരണങ്ങളുമായി കെ ടി ജലീൽ രംഗത്തെത്തിയതെന്ന് വ്യക്തം. സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ വഷളാക്കി അതിൽ നിന്നും നേട്ടം കൊയ്യാനുള്ള നീക്കങ്ങൾ ഇടതു കേന്ദ്രങ്ങൾ കൂടുതൽ ശക്തമാക്കിയതിന്റെ തെളിവുകളാണ് ജലീലിന്റെ ഇടപെടൽ എന്ന നിരീക്ഷണവും ശക്തമാണ്. തനിക്ക് നേരെ ഉയർന്ന വധഭീഷണിയെ നിയമപരമായി നേരിടാനുള്ള നീക്കങ്ങളുമായി മുയീൻ അലി തങ്ങൾ മുന്നോട്ടു പോയിരിക്കുകയാണ്. കലാപമുണ്ടാക്കാനുള്ള ലക്ഷ്യത്തോടെ പ്രകോപനം സൃഷ്ടിച്ചതിനും ഭീഷണി മുഴക്കിയതിനുമെതിരെയാണ് മലപ്പുറം പോലീസ് റാഫി പുതിയകടവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനും സമസ്ത വൈസ് പ്രസിഡന്റുമായിരുന്ന പാണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങളുടെ മകനായ മുയീൻ അലി ഷിഹാബ് തങ്ങൾ മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. മുസ്ലിം ലീഗ് മുന്നോട്ട് വയ്ക്കുന്ന ആശയ സംഹിതകളിൽ നിന്നും മുതിർന്ന നേതാക്കൾ വ്യതിചലിക്കുന്നു എന്ന ആരോപണമുയർത്തി ഒരു കൊടപ്പനക്കൽ കുടുംബാംഗം തന്നെ രംഗത്ത് വന്നതോടെയാണ് മുയീൻ അലി തങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത്. കത്തോ ഉന്നാവോ ഫൗണ്ടിനായി പിരിച്ച തുകകൾ ലീഗ് നേതൃത്വം വഴിമാറ്റി ചെലവഴിച്ചു എന്ന ഗുരുതര ആരോപണമുയർന്നപ്പോൾ നേതൃത്വത്തിനെതിരായ സമീപനം സ്വീകരിക്കുകയും പാർട്ടിക്കുള്ളിൽ പ്രതിഷേധമുയർത്തുകയും ചെയ്തത് മുയീൻ അലി തങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു. പിന്നീട് പി കെ കുഞ്ഞാലിക്കുട്ടി ലോക്സഭാംഗത്വം രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുത്തപ്പോഴും പാർട്ടിക്കുള്ളിലെ പ്രതിഷേധങ്ങളുടെ മുൻനിരയിൽ പ്രവർത്തിച്ചതും മുയീൻ അലി തങ്ങൾ തന്നെയായിരുന്നു. എം എസ് എഫിന്റെ നേതൃത്വത്തിൽ നടന്ന പാണക്കാടിന്റെ പൈതൃകം പരിപാടിയിലാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സമസ്തയടക്കമുള്ള സംഘടനാ നേതാക്കൾക്കെതിരെ ഒളിയമ്പുകളുമായി രംഗത്തെത്തിയത്. പാണക്കാട് കുടുംബത്തിന്റെ ചില്ലയും കൊമ്പും വെട്ടാൻ ആരെയും അനുവദിക്കില്ല എന്ന കുഞ്ഞാലിക്കുട്ടിയുടെ പരാമർശം ഏറെ വിവാദവുമായിരുന്നു. ഇതിനെതിരെ മുയീൻ അലി തങ്ങൾ രംഗത്തെത്തിയതാണ് ഇപ്പോഴുയർന്ന ഭീഷണികൾക്ക് അടിസ്ഥാന കാരണം. കാടപ്പടി തൻവീറുൽ ഇസ്ലാം യത്തീംഖാനയിൽ നടന്ന സുന്നി ആദർശ സമ്മേളനത്തിലാണ് നേതാക്കൾ വസ്തുതകൾ വ്യക്തമായി ഗ്രഹിക്കാതെയാണ് പ്രസ്താവനകൾ നടത്തുന്നതെന്ന് മുയീൻ അലി തങ്ങൾ തുറന്നടിച്ചത്. പ്രായമാകുമ്പോൾ കാഴ്ചകൾക്ക് മങ്ങലേൽക്കും, അത് ചികിത്സിക്കുമ്പോൾ മാറും. ഇവിടെ ആരും കൊമ്പിന്റെ ചില്ലകൾ വെട്ടാൻ പോകുന്നില്ല എന്ന തങ്ങളുടെ പരാമർശം കുഞ്ഞാലിക്കുട്ടിയെ ലക്ഷ്യം വെച്ചാണെന്ന് തിരിച്ചറിഞ്ഞാണ് റാഫി പുതിയകടവ് മുയീൻ അലി തങ്ങൾക്കെതിരെ വധഭീഷണി മുഴക്കിയത്. സാമുദായിക നേതാക്കളെയും പാർട്ടി നേതാക്കളെയും വെല്ലുവിളിച്ചാൽ വീൽചെയറിൽ പോകേണ്ടി വരുമെന്നും ഇങ്ങനെ പോയാൽ വധഭീഷണി ഉണ്ടാകുമെന്നുമാണ് വാട്സപ്പ് സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. മുസ്ലിം ലീഗിൽ സംഘടനാപരമായ സ്ഥാനങ്ങളൊന്നും റാഫി പുതിയകടവനില്ലെങ്കിലും കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള നേതാക്കൾക്ക് വേണ്ടി ഗുണ്ടാ പ്രവർത്തനമാണ് റാഫി നടത്തുന്നതെന്ന ആരോപണം ലീഗിനുള്ളിൽ തന്നെ ഉയർന്നിരുന്നു. മുയീൻ അലി തങ്ങൾക്കെതിരെ ഇതിനു മുമ്പും റാഫി ഭീഷണി മുഴക്കിയിരുന്നു. ചന്ദ്രികാ പത്രത്തിലെ സാമ്പത്തിക അഴിമതിയെക്കുറിച്ച് വിശദീകരിക്കുമ്പോഴാണ് പ്രസംഗം തടസ്സപ്പെടുത്താനും തങ്ങളെ കയ്യേറ്റം ചെയ്യാനും റാഫി ശ്രമിച്ചത്. ഉമർ ഫൈസി മുക്കം, ഹമീദ് ഫൈസി അമ്പലക്കടവ് പോലെയുള്ള മുതിർന്ന സമസ്ത നേതാക്കൾ മുയീൻ അലി തങ്ങൾക്ക് പിന്തുണയുമായി ഇതിനോടകം രംഗത്ത് വന്നു കഴിഞ്ഞു. മുസ്ലിം ലീഗിനെ ആധ്യാത്മിക പിന്തുണയേകുന്ന ഇ കെ സമസ്തയുമായുള്ള ബന്ധങ്ങൾ വീണ്ടെടുക്കാൻ മുതിർന്ന ലീഗ് നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നത്.